Hello, Assalamu alaikum. Welcome back to my channel. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു X65-ൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ള കേട്ടോ. അപ്പം ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഈവനിങ് സ്നാക്കായിട്ടും നമ്മൾ ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിഷ്ടാവും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ആദ്യം നമുക്കിതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. ഞാനിവിടെ ഒരു 5 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പുഴുങ്ങിയിട്ട് അതിൻ്റെ വെള്ളം മാത്രമേ എടുക്കാൻ പാടുള്ളൂ, മഞ്ഞ നമുക്കിപ്പോൾ ഇവിടെ ആവശ്യമില്ല. അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു അരക്കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാൽ കപ്പ് കടലമാവ്, ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് പച്ചമുളക് ഒന്ന് കീറിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 വെളുത്തുള്ളി ഒന്ന് എന്താ പറയുക ചെറുങ്ങനെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5 വെളുത്തുള്ളിയും നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ആദ്യം ഈ മുട്ട ചേർത്ത് കൊടുക്കാം. അതിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ, നമുക്ക് എരിവിനാവശ്യത്തിലുള്ള പെപ്പർ പൗഡർ ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. ഇനി അത്യാവശ്യമുള്ള ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ തക്കാളി അരച്ച് വെച്ച തക്കാളിയുടെ പ്യൂരി ഉണ്ടല്ലോ അതും ഒഴിച്ചു കൊടുക്കുക. അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു കാൽ കപ്പേ എടുത്തിട്ടുള്ളൂ. അപ്പം ആദ്യം ഞാനത് കുറച്ച് എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച അരക്കപ്പ് അരിപ്പൊടിയുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. അരക്കപ്പ് മുഴുവനായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല, കുറച്ച് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാൽ കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്, അതും ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുഴക്കുന്ന സമയത്ത് നമുക്കത് കുറച്ചുകൂടി ലൂസായി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു വെച്ച ടൊമാറ്റോ പ്യൂരി ഉണ്ടല്ലോ അത് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ മിക്സ് ചെയ്ത് ഇതുപോലെ കിട്ടണം, നല്ലോണം കോട്ടായിട്ട് വരണം. ആ മുട്ടയുടെ പുറം ഭാഗത്ത് ഈ നമ്മുടെ ഈ പൊടികളെല്ലാം നല്ലോണം കോട്ടായിട്ട് വരണം. അപ്പോൾ ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു കടായിലാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. പൊരിക്കുന്ന വീഡിയോ ഞാൻ അത്ര കാര്യമായിട്ട് കാണിക്കുന്നില്ല, കാരണം മുട്ടയാകുമ്പം അറിയാലോ ഒരു പൊട്ടലും ചിറ്റിലൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ അടച്ച് വെച്ചിട്ടാണ് പൊരിച്ചു തീർത്തേട്ടാ. അപ്പം ഞാൻ മസാലയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ മുട്ട ഇവിടെ പൊരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടാകുമ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പം ഓയിൽ ഒന്ന് ചൂടായിട്ടാകുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയില്ലേ അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ആ വെളുത്തുള്ളി ഈ ഓയിലിൽ നല്ലോണം ഒന്ന് സോട്ടായി വന്നുകഴിഞ്ഞാൽ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക, കീറി വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് ഇതായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുട്ട പൊരിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും കറിവേപ്പിൻ്റെയൊക്കെ ഫ്ലേവർ അതിലേക്കൊന്ന് ഇറങ്ങി വരണം. അപ്പോൾ ഞാൻ ഫൈനലായിട്ട് ഒരു പിഞ്ച് കുരുമുളക് പൊടി
ജസ്റ്റ് ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ X65 ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് നമ്മളെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പം ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരും അപ്പം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക താങ്ക് യു